ആർസിഎം. ഞാൻ സുജാ രാജീവൻ, പെരുമണ്ണാലെ കോഴിക്കോട്ടിൽ ഒരു പി എസ് സി നടത്തി വരുന്നുണ്ട്. ആർസിഎമ്മിലേക്ക് ഞാൻ വരാനുള്ള കാരണം, അതായത് ഞങ്ങളുടെ ആർസിഎം പൊതുവെ വീട്ടിലെല്ലാം നല്ല സാധനങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല സാധനം എവിടെയാണ് കിട്ടാന്ന് അന്വേഷിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അടുത്ത് വീട്ടിലുള്ള ഒരു കൃഷ്ണമാസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഡാഡിയുടെ ഫ്രണ്ടായിരുന്നു. അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഈ ആർസിഎമ്മിനെ കുറിച്ച് പറഞ്ഞ് ഇങ്ങനെ നല്ലതാണ്, നല്ല സാധനങ്ങളാണ്, എല്ലാം വിഷവസ്തുക്കളൊന്നും ഇല്ലാത്ത, മനുഷ്യർക്ക് ദോഷം ചെയ്യാത്ത സാധനങ്ങളാണ്, അത് ഉപയോഗിച്ച് നോക്കുമെന്ന് പറഞ്ഞ് നമ്മളോട് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ചെറിയതായിട്ട് ആ എണ്ണയും ആട്ടയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി. അതിനുശേഷം അവർ നമ്മളോട് പറഞ്ഞ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടി തുടങ്ങി, നല്ല ആഹാരങ്ങൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് കിട്ടണം എന്ന രീതിയിൽ ഒന്ന് ഏർപ്പാടാക്കണം എന്നുള്ള രീതിയിൽ അവരൊരു സജഷൻ വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമ്മുടെ ലീഡറായ സുരേഷ് സാറിൻ്റെ കടയിൽ ടൗണിൽ പോയി കണ്ടു, എല്ലാ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. പിന്നെ അതിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത് ആർസിഎമ്മിലേക്ക് വന്നു. ആർസിഎമ്മിലേക്ക് വന്നു, പക്ഷേ ആർസിഎമ്മിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചില്ല. ആർസിഎം നല്ല ഉൽപ്പന്നമാണ്, എല്ലാ ഉൽപ്പന്നവും നമുക്ക് നല്ലപോലെ ഉപയോഗിക്കാവുന്നതാണ്, ഒരു ദോഷവും ചെയ്യാത്ത ഭക്ഷണ സാധനങ്ങളാണെന്നുള്ള മനസ്സിലാക്കി. അത് ഉപയോഗിച്ചൊന്നുമല്ലാതെ അതിൻ്റെ ബിസിനസ് എന്താണെന്നും അതിൻ്റെ സാധ്യത എന്താണെന്നും ആദ്യം പഠിച്ചില്ല, പഠിക്കാൻ പറ്റിയില്ലായിരുന്നു എന്ന് പറയാം. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് നമ്മൾ ബിസിനസ്സിൻ്റെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ബിസിനസ്സിൻ്റെ രീതി വന്നിട്ട് ഗ്രോത്ത് ഇല്ല എന്നുള്ളത് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഗ്രോത്ത് ഇല്ല എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു അച്ചീവ്മെൻറ്റിൽ ബാംഗ്ലൂർ പോകേണ്ട ഒരു അച്ചീവ്മെൻറ്റിൽ കിട്ടി. ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട് ഒരു അച്ചീവ്മെൻറ്റ് കിട്ടി. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകും. ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ അവിടെയാണ് എനിക്ക് യാഥാർത്ഥ്യത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ, ഇതിൻ്റെ സാധ്യതകൾ എനിക്ക് അവിടെ നിന്നാണ് മനസ്സിലായത്. സാധ്യതകൾ മനസ്സിലായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു. അവിടെ നമ്മൾ ഞാൻ നോക്കുമ്പോൾ തന്നെ സൗത്ത് ഇന്ത്യയുടെ മീറ്റായിരുന്നു അത്. പക്ഷേ സൗത്ത് ഇന്ത്യയുടെ മീറ്റ് എന്ന് പറയുമ്പോൾ ആന്ധ്രയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും കേരളത്തിൽ നിന്നും എല്ലാവരും ഓൾ ടുഗദർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ എല്ലാ ബിസിനസ് പീപ്പിളാണ്. അപ്പോൾ ഇതിൽ വലിയൊരു ബിസിനസ് സാധ്യത കണ്ടിട്ടാണ് അവരൊക്കെ ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ അവിടെ നിന്നാണ് പഠിച്ച് അവിടെ നിന്നാണ് നമ്മൾ ഈ പ്ലാനിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ലീഡേഴ്സുമായിട്ട് നമ്മൾ ഇരുന്നു ഇങ്ങനെയാണ് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ചിന്തിച്ചു. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് റീഡിങ്ങിലൊക്കെ കുറയ്ക്കുക, അതായത് നമ്മൾ കടയുടെ എക്സ്പെൻസ് റീഡിങ്ങിലൊക്കെ കുറച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ടീം ഡെവലപ്പ് ചെയ്യുക. ഈ ടീം എന്നുള്ള കാര്യമേ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് പഠിച്ചത്. നമ്മളൊരു ടീമാണ്, നമ്മളൊരു ടീം ലീഡറാണ്, നമ്മളൊരു ടീം ഡെവലപ്പ് ചെയ്യണം, എന്നാലേ ഇതിൽ കൂടെ ബിസിനസ് സാധ്യതകളുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന ഉടനെ നമ്മൾ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നുള്ള പ്ലാൻ ചെയ്തു. അതിനനുസരിച്ച് കടയിലുള്ള മാറ്റങ്ങളൊക്കെ ചെയ്തു. കടയിലെ ഇൻഫ്രാസ്ട്രക്ചറും എക്സ്പെൻഡിച്ചേഴ്സൊക്കെ കുറച്ചു. നമുക്ക് കടയ്ക്ക് ഇൻഫ്രാസ്ട്രക്ചറിലെ വേണ്ടി നമ്മൾ കടയിലെ എല്ലാ സാധനങ്ങളും വേണം, ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, എന്നാലേ ഇത് വിജയിക്കുള്ളൂ എന്നുള്ളത് അന്നേരമാണ് പഠിച്ചത്. പിന്നെ ഇതും ആൾക്കാരൊന്നും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ടീം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഓരോരോ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് ഫലം കിട്ടിയാൽ മാത്രം പോരാ, അത് ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യണം, എന്നാലേ നമ്മളെ ബിസിനസ് ഡെവലപ്പ് ആവുള്ളൂ എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിനുശേഷം അത് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് എൻ്റെ ഫാമിലി മൊത്തം എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ഇത് ഫീൽഡിലേക്ക്, അതായത് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഫാമിലി മെമ്പേഴ്സ് എന്നെ സഹായിച്ചു. ഓരോരോ കാര്യത്തിലും എൻ്റെ ഹസ്ബൻഡ് ആയാലും ശരി, എൻ്റെ മക്കളായാലും ശരി, പ്രോഡക്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ദേ ആർ വെരി മച്ച് ഹാപ്പി. അങ്ങനെയാണ് നമ്മൾ ആർസിഎമ്മിലേക്ക് തുടക്കം അവിടെയാണ് കുറിച്ചത്. അതിനുശേഷം ഇപ്പോൾ ആർസിഎമ്മിൽ നമ്മൾ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് അതിൻ്റെ എല്ലാ പ്രോഡക്റ്റും, എന്തൊക്കെ പ്രോഡക്റ്റ് നമുക്ക് കമ്പനി ലോഞ്ച് ചെയ്യുന്നു, ആ എല്ലാ പ്രോഡക്ട്സും നമ്മൾ ആ ഇമ്മീഡിയറ്റായിട്ട് സാധനം നമുക്ക് കോഴിക്കോട് എത്തിയ ഉടനെ നമ്മുടെ വീട്ടിലെത്തും. നമ്മുടെ വീട്ടിൽ അത് ഉപയോഗിച്ച് നോക്കും. അത് കഴിഞ്ഞ് നമ്മളത് കസ്റ്റമേഴ്സിൻ്റെയൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഓരോരോ പ്രോഡക്റ്റും നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നത്, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെന്നുള്ളത് നമ്മൾ പറയുന്നു. നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ക്വാളിറ്റി വൈസ് ചെക്ക് ചെയ്തിട്ടാണ് ഓരോരോ പ്രോഡക്ട്സും നമുക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബിസിനസ് സാധ്യതകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് അത് മനസ്സിലാവും, ഇതല്ലാതെ വേറെ ഒരു ബിസിനസ്സും ഈ ലോകത്തില്ല, നമുക്ക് പാരമ്പര്യമായിട്ട് കൊണ്ടുപോകാമെന്ന ബിസിനസ്. അതായത് ഒരാൾ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേ ബിസിനസ് മക്കൾ ചെയ്യുന്നത്, അതായത് ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ മക്കൾ ഡോക്ടറാണ് ആവണമെന്നില്ല, അവർ എഞ്ചിനീയർ ആവാം, വേറെ എന്തെങ്കിലും ആവും. പക്ഷേ ഈ ആർസിഎം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ അവർ ഫാമിലി മെമ്പർ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ, വൺസ് അത് നമ്മുടെ ആർസിഎം ഫാമിലി ആയിക്കഴിഞ്ഞാൽ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ ഒന്നും വേണ്ട, പിടിച്ചു നിന്നാൽ മതി. നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുക, അതിൽ കൂടെ ചെറുതായിട്ട് ബിസിനസ് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഇത് അവർക്ക് പാരമ്പര്യമായിട്ട് കൊണ്ടുപോകാവുന്ന ബിസിനസ്സാണ്. അതായത് ഒരു ഇൻകം ഒരു മാസം ഇത്ര വരുന്നത് വെച്ചാൽ ആ ഇൻകം എവറി മന്ത് കൂടുക ചെയ്യുന്നത്, കുറയുന്നില്ല. ഇപ്പോൾ ഒരു സമ്പത്ത് ചേർത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ, ഒരു സമ്പത്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമ്പത്ത് കുറച്ച്, ഒരു 4 മക്കളുണ്ടെന്നുണ്ടെങ്കിൽ 4 മക്കൾക്ക് സമ്പത്ത് പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് സമ്പത്ത് 4 ഡിവൈഡ് ആയിപ്പോയി.
പക്ഷെ ഇതിന്റെ ഇൻകം എവറി ഡേ ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർ വളർന്നു വരുന്ന കാലത്തിൽ അവർക്ക് ഇതൊരു നല്ല ഇൻകമായിട്ട് എവറി മന്ത് കിട്ടുമ്പോൾ അവർ ഇന്നല്ല നാളെയും അതിന്റെ നമ്മളെ അതായത് നമ്മുടെ പാരമ്പര്യം മൊത്തം നമ്മളെ പേര് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുള്ള ബിസിനസ്സാണ് ഇത്. അത് നമ്മൾ കറക്റ്റായിട്ട് അതിനനുസരിച്ച് കൊണ്ടുപോയിട്ട് ഒരു ടീം ഡെവലപ്പാക്കി വിട്ടു കഴിഞ്ഞാൽ മതി. പിന്നെ അത് നമുക്ക് നമ്മൾ വല്ലാതെ മനക്കെടുതിൻ്റെ ആവശ്യമില്ല. പിന്നീട് അതായത് ഫസ്റ്റ് നമ്മൾ ആദ്യം നല്ലതായിട്ട് വർക്ക് ചെയ്യുക, അത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇങ്ങനെ കുറയും. പക്ഷെ ഒരു ഡോക്ടർ ആയാലും മൂപ്പർ ആദ്യം ഒരു പ്രാക്ടീസ് കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു പ്രാക്ടീസ് തുടങ്ങുകയാണ്, പിന്നെ അത് കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണം, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങും. ഇങ്ങനെ ഓരോരോ കോൺസെപ്റ്റിൽ അവരുടെ വർക്ക് കൂടുകയാണ് ചെയ്യുന്നത്. ഏതൊരു പ്രൊഫഷണലിസ്റ്റ് ആയാലും അവരുടെ വർക്ക് ഡേ ബൈ ഡേ കൂടി കൂടി കൂടിയാലേ അവരുടെ ഇൻകം ജനറേറ്റ് ആവുള്ളൂ. പക്ഷെ ഇവിടെ നമ്മുടെ വർക്ക് ആദ്യം അധികം ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞ് മേലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ ലെവൽ പിന്നെ മാറുന്നതിനനുസരിച്ച് നമ്മുടെ വർക്ക് കുറയും. വർക്ക് കുറയും, നമ്മുടെ ഇൻകം കൂടും. അതാണ് ഈ ബിസിനസ്. ആ ബിസിനസ്സിന്റെ സാധ്യതകൾ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്തതെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് ഫാമിലിയും ഇതിൽ ഇൻവോൾവ് ആയി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഐ വിഷ് ഓൾ ദ സക്സസ് ടു എവ്രിബഡി. ജയ് ആശ്രീ, ഗുഡ് ആശ്രീ.